പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഷൊർണൂർ പുണ്യതീരത്താണ്. ഒരു ഇന്ന് നമ്മുടെ നാട് കവർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ, അതിൻ്റെ ഗൗരവം ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കോടികൾ. ഈ കാണുന്ന ബോഡികളൊക്കെ ഏകദേശം 10-15 മൃതദേഹങ്ങളാണ് കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഇന്ന് കൊറോണ മൂലം മരണപ്പെട്ടിട്ടുള്ള ബോഡികളാണ്. ഇത്രയും ഗൗരവമായിട്ടുള്ള ഈ വിഷയമായിട്ട് പോലും നമ്മുടെ ആളുകൾ ഇന്നും ചിന്തിക്കാതെ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വരാൻ പോകുന്നത് പെരുന്നാൾ. ഈ പെരുന്നാളിനൊക്കെ എല്ലാവരും ഡ്രസ്സ് എടുക്കാനും മറ്റുമായിക്കൊണ്ട് ഷോപ്പിങ്ങിനും മറ്റുമായി വീട്ടിൽ നിന്ന് പോകുന്ന ആളുകളോട്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളോടൊക്കെ, ഈ ഒരു പെരുന്നാൾക്കെങ്കിലും ഡ്രസ്സ് എടുക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അടുത്ത വർഷം നമുക്ക് പെരുന്നാൾ കൂടാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതല്ല മറിച്ച് നമ്മൾ അങ്ങാടിയോടും മറ്റും കറങ്ങി നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ അടുത്ത വർഷം നമ്മളെ കാണാനോ, അതല്ലെങ്കിൽ നമുക്കൊരു പെരുന്നാൾ ആഘോഷിക്കാനോ ഉള്ളൊരു സാഹചര്യം ഇല്ലാത്ത ഘട്ടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാർ, എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് വരുത്തുകയാണ്. കാരണം ഓരോ ബോഡികളും നമ്മൾ ദഹിപ്പിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മുസ്ലിം പള്ളികൾ കൊണ്ടുപോയിട്ട് മറവിയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാറ്, ഇനി ഇതൊരവസ്ഥ, അതല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു ചാൻസ് ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് കാര്യങ്ങൾ. ഇന്ന് പെരുമ്പിലാവുള്ള പത്മനാഭൻ എന്ന് പറയുന്നൊരു അച്ഛൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ബോഡി കാത്തു നിൽക്കുകയാണ്. ഏതായാലും വളരെ ഖേദത്തിൽ, വിഷമത്തിൽ, സങ്കടത്തിലാണ് ഈ ഒരു വോയിസുമായിട്ട്, ഈ ഒരു ദൈവമായിട്ട് വരുന്നത്. ഇവിടെയുള്ളവരെ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരുന്ന കോവിഡ് നമ്മെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേവലം 30 മണിക്കൂറിനുള്ളിൽ 5 ബോഡികളാണ് SYS പട്ടാമ്പി ടാസ്ക് ടീം മറവ് ചെയ്തത്. ഇന്നും അതിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബഷീർ പള്ളിപ്പുറം സെതിരുവ നാളവറമ്പ്. ഇന്ന് ഇങ്ങോട്ട് വന്നത് എൻ്റെ SYSന്റെ ടാസ്ക് ടീം അംഗങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ വേർതിരിവില്ലാതെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ പ്രാർത്ഥന നിങ്ങൾ ഉൾപ്പെടുത്തുക. വീണ്ടും ഉണർത്തുന്നു, ഈ കാണുന്ന അവസ്ഥ നമ്മൾ ഗുജറാത്തിലും മറ്റും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇന്ന് ദഹിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇതാ ഇപ്പോൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊരു ബോഡി കാത്തിരിക്കുന്നു. ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിനും ആവർത്തിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ നാട് ഇതുപോലെ അരിയിപ്പിച്ച് കളയരുത്. നിങ്ങളൊന്ന് സമാധാനത്തിൽ വീട്ടിൽ നിയമപാലകർ പറയുന്നതും